നമസ്കാരം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് മെഡലിന് അർഹരായത് എന്നാൽ ഇതിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ പരാതിയിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനുമുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ ഗ്രേഡ് എസ് ഐ എസ് സാബുരാജനാണ് മെഡൽ ഈട റോഡിലെ കുടിയും ഗതാഗത കുരുക്കും ഒഴിവാക്കാൻ മന്ത്രി പി രാജീവിന്റെ പതിവ് റൂട്ട് മാറ്റിയ സംഭവത്തിലാണ് പൈലറ്റ് പോയ സാബുരാജനെയും സി പി ഓ സുനിൽ സസ്പെൻഡ് ചെയ്തത് മന്ത്രി പി രാജീവന് പൈലറ്റ് പോയ എസ് ഐ എ ഇന്നലെയാണ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് മന്ത്രി നീരസം അറിയിച്ചത് സസ്പെൻഡ് ചെയ്തുവെന്നായിരുന്നു വിശദീകരണം പതിവ് റൂട്ട് മാറ്റി മന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നെയ്യാറ്റിൻകരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ മന്ത്രിക്ക് പൈലറ്റ് പോകാൻ പള്ളിച്ചൽ ഭാഗത്തു നിന്നാണ് കൺട്രോൾ റൂമിലെ വെഹിക്കിൾ നമ്പർ പതിനൊന്നിലെ പോലീസുകാരെ നിയോഗിച്ചത് കരമ്പന കിള്ളിപ്പാലം അട്ടക്കുളങ്ങര ഈഞ്ചക്കൽ വഴി വെട്ടു സാധാരണ പൈലറ്റ് ചെയ്യാറുള്ളത് അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡിലെ കുഴിയും ഗതാഗത കുരുക്കും കാരണം കൺട്രോൾ റൂമിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പൈലറ്റ് വാഹനം കരമന കൽപ്പാളയം കുഞ്ചാലുമൂട് പൂതപ്പുര ജഗതി സാനഡു വഴി അണ്ടർപാസിലൂടെ ചാക്ക ബൈപ്പാസിലെത്തിയതാണ് മന്ത്രിക്ക് പ്രശ്നമായത് പള്ളിച്ചൽ മുതൽ വെട്ടു റോഡ് വരെ മന്ത്രിക്ക് എസ്കോർട്ട് പോയ ജീപ്പിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗ്രേഡ് എസ് ഐമാരായിരുന്നു സാബുരാജനും സി പിഒ സുനിൽ എന്നിവർ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ റൂട്ട് മാറ്റിയെന്നാണ് നടപടിക്ക് വിധേയരായ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്നാൽ പതിവ് റൂട്ട് മാറ്റിയതിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച മന്ത്രി പരാതി അറിയിച്ചു മന്ത്രിക്ക് ബുദ്ധിമുട്ടും നീരസവും ഉണ്ടാക്കിയെന്ന് കാട്ടിയാണ് ഉദ്യോഗസ്ഥരെ കമ്മീഷണർ ജി സ്പർജുൻ കുമാർ സസ്പെൻഡ് ചെയ്തത് പോലീസ് മെഡൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത് സസ്പെൻഷനിലുള്ളയാൾക്കെങ്ങനെ പോലീസ് മെഡൽ ലഭിച്ചു എന്ന ചോദ്യങ്ങളും ഉയർന്നു സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി പോലീസുകാർക്കെതിരെ മന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രിയുടെ ഗൺമാൻ നൽകിയ പരാതിയിലാണ് പോലീസുകാർക്കെതിരെ നടപടി എടുത്തതെന്നുമാണ് വിശദീകരണം കൺട്രോൾ റൂമിലും ഒരു എ ഡി ജി പിന്നാണ് വിളിച്ചത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോലീസുകാർക്കാണ് മുഖ്യമന്ത്രിയുടെ സേനാമെഡൽ പ്രഖ്യാപിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്